കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഈ വർഷത്തെ റംസാൻ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പാർട്ടിയുടെ നിയമസഭാ കക്ഷി ഉപനേതാവ് ഡോക്ടർ എം കെ മുനീർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതേ വേദിയിൽ വെച്ച് പുതിയ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്ക് സ്വീകരണവും നൽകി. This news sponsored by Bobby Chemanur International Jewelers. മുസ്ലിം ലീഗ് അശരണരെ ചേർത്തു പിടിക്കുന്ന പാർട്ടിയാണെന്ന് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി ഉപനേതാവ് ഡോക്ടർ എം കെ മുനീർ എം എൽ എ പറഞ്ഞു. പാർട്ടിയുടെ സ്ഥാപകനായ ഗായുധമില്ലത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച റിലീഫ് പ്രവർത്തനത്തിന്റെയും ജില്ലാ ഭാരവാഹികൾക്കായി ഒരുക്കിയ സ്വീകരണത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റമദാൻ മാസമായതിനാൽ അശരണരായവർ മുസ്ലിം ലീഗിന്റെ സഹായഹസ്തങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും ഡോക്ടർ എം കെ മുനീർ അഭിപ്രായപ്പെട്ടു. എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികൾ പുതുതായി രൂപം കൊണ്ടു. പല പുതിയ നേതാക്കൾ ആർജവത്തോടുകൂടി പ്രവർത്തിക്കാൻ കഴിവുള്ള ശേഷിയുള്ള നേതാക്കളും ഇതിൻ്റെ ഭാരവാഹിത്വത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ ഭാരവാഹികളായി ഈ പ്രദേശത്ത് നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അഡ്വക്കേറ്റ് എന്നീ കാര്യങ്ങളെയും അഭിനന്ദിക്കാനും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ മുനിസിപ്പൽ ലീഗ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുറസാഖ് തൈലക്കണ്ടി അധ്യക്ഷനായി. കെ എം സി സി നൽകുന്ന വീൽ ചെയറുകളുടെ വിതരണോദ്ഘാടനവും കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് പാലക്കി കുഞ്ഞഹമ്മദ് ഹാജിക്ക് നൽകിക്കൊണ്ട് ഡോക്ടർ എം കെ മുനീർ നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് എൻ എ ഖാലിദിനും 1-4 അബ്ദുൾ റഹ്മാനും ഡോക്ടർ എം കെ മുനീർ ആദരവിന്റെ ഉപഹാരം സമ്മാനിച്ചു. മണ്ഡല കമ്മിറ്റി ഭാരവാഹികളായ ബഷീർ വെള്ളിക്കോത്ത്, സി കെ റഹ്മത്തുള്ള, തെരുവത്ത് മൂസ ഹാജി, ടി അന്തുമാൻ. മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളായ സി കെ അഷ്റഫ്, എൻ എ ഉമർ, എം കെ റഷീദ് ഹാജി, അസീസ് ആറങ്ങാടി, പുത്തൂർ മുഹമ്മദ് കുഞ്ഞി, ഇസ്ലാം കരീം, സി എച്ച് കാസിം, മുബാറക്ക് ഹസീനർ ഹാജി, പാലാട്ട് ഇബ്രാഹിം, എം പി ജാഫർ, കെ എം സി സി നേതാക്കളായ എ കെ അബ്ദുറഹ്മാൻ, ഇബ്രാഹിം തുടങ്ങിയവർ സംബന്ധിച്ചു. മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ കെ ജാഫർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.